ന്യൂസ് എയ്റ്റീൻ എക്സ്പ്രസ് ആരംഭിക്കുന്നു. ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്ത് ഹൈക്കോടതി. നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ മോശം പരാമർശം നടത്തിയതിനാണ് സ്വമേധയാ കോടതി കേസെടുത്തത്. എം എസ് അനീഷ്കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഈ കേസ് എടുത്തതിന്റെ പശ്ചാത്തലം? രഞ്ജിത്ത്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ നിരന്തരം മാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും മറ്റുമൊക്കെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആളാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ബൈജു കൊട്ടാരക്കര അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ, ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ നടത്തിയ മോശം പരാമർശങ്ങൾ, ഈ പരാമർശങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഈ ഇത്തരം ജഡ്ജിയും ഈ പ്രതിയായ ദിലീപുമൊക്കെയായി ബന്ധമുണ്ട് എന്നടക്കമുള്ള ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ബൈജു കൊട്ടാരക്കര ഉന്നയിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ഇത്തരം ഒരു കോടതി ലക്ഷ്യ നടപടി ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ അതിജീവിത തന്നെ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയും മറ്റും നൽകിയിരുന്നു. വിചാരണ കോടതി ജഡ്ജി അപക്ഷപാതപരമായാണ് പെരുമാറുന്നത്. കോടതിയിൽ നിന്നും ചില രേഖകളൊക്കെ പുറത്തേക്ക് പോകുന്നു. ചില പ്രതികളുടെ ശബ്ദരേഖയിൽ നിന്ന് തന്നെ ഈ കോടതിയുമായുള്ള ബന്ധം വെളിവാകുന്നതിനടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും വിചാരണ പുരോഗമിക്കുന്ന വേളയിൽ വിചാരണ കോടതിയെ മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇക്കാര്യം തള്ളുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മാധ്യമങ്ങളിലൂടെ ജഡ്ജിക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയ ബൈജു കൊട്ടാരക്കെതിരെ കേസെടുക്കാൻ കോടതി ലക്ഷ്യ നടപടികൾ കോടതി ആരംഭിച്ചിരിക്കുന്നത്. ശരി, ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നത്. ജഡ്ജിക്കെതിരെ മോശം പരാമർശം നടത്തി എന്നുള്ളതാണ് ബൈജു കൊട്ടാരക്കരയ്ക്കെതിരായ ആരോപണം.